നമസ്കാരം. പെരുന്നാൾ വന്നാലും ഈസ്റ്റർ വന്നാലും കിടക്കപ്പുറത്ത് ഇല്ലാത്തതാ വീട്ടിൽ വളർത്തുന്ന കോഴിക്കാണ് എന്ന് പറയുന്നത് പോലെയാണ് പോലീസുകാരുടെ കാര്യം. രാഷ്ട്രീയ നേതാവ് ചെയ്താലും മേലുദ്യോഗസ്ഥൻ ചെയ്താലും അത് കുഴപ്പം പിടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാൻ കീഴുദ്യോഗസ്ഥനെ ബലിയാടാക്കുന്നത് കേരളത്തിൽ പുത്തരിയൊന്നുമല്ല. ഇത്തരത്തിൽ ഇപ്പോൾ ബലിയാടായിരിക്കുന്നത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി എൻ വിജയകുമാറാണ്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ സന്ദർശനത്തിന് ഇടയുണ്ടായ സുരക്ഷാ വീഴ്ച വിജയകുമാറിന്റെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം സെൻട്രൽ ഒന്നാം യൂണിറ്റിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ കാർ ക്രമം തെറ്റിച്ച് കയറിയിരുന്നു. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ കാർ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ മേയർക്കെതിരെയോ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെയോ സംസ്ഥാന സർക്കാരോ പാർട്ടിയോ യാതൊരു നടപടിയും എടുത്തില്ല. മാത്രമല്ല മേയർ ചെയ്ത എന്തോ മഹത്തായ കാര്യമായി അന്തം കമ്മികൾ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇവിടെയും ശിക്ഷാ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പിക്കാണ്. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജയകുമാറിനെ പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് സ്ഥലം മാറ്റി. എന്നാൽ മേയറും മേയറുടെ ഡ്രൈവറും കാണിച്ച വിവരക്കേടിന് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നില്ല. എന്നാൽ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണക്കാരനായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വിജയകുമാറിനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. ഇവിടെ മനസ്സിലാകാത്ത ഒരു കാര്യം, എസ് പി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യമായാണ് ചെയ്തത്. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തെ മറികടന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടാക്കിയത് മേയറും മേയറുടെ ഡ്രൈവറുമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോൾ ആ വാഹനത്തെ അപ്രത്യക്ഷമാക്കാനും രാഷ്ട്രപതിയുടെ വാഹനത്തെ ആകാശത്തിലേക്ക് ഉയർത്തി പറപ്പിച്ചു കൊണ്ടുപോകാനും ഈ എസ് പി വിജയകുമാർ ബാലരമയിലെ മായാവിയൊന്നുമല്ലല്ലോ. അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? യഥാർത്ഥത്തിൽ നടപടിയെടുക്കേണ്ടത് മേയർക്കും അവരുടെ ഡ്രൈവർക്കും എതിരെയല്ലേ? വിജയകുമാർ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി ഒരു ജോലി വാങ്ങി ഈ നിലയിലെത്തി. മാസാമാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് മക്കളെ പഠിപ്പിക്കുകയും വീട്ടു ചെലവുകൾ നടത്തുകയും ചെയ്യുന്നു. ഇത് തെറ്റല്ലേ? അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ വെച്ച് പഠിത്തം മതിയാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമായിരുന്നു. എങ്കിലിപ്പോൾ വല്ല മന്ത്രിയോ MLA ചുരുങ്ങിയ പക്ഷം ഒരു മേയറെങ്കിലും ആകാമായിരുന്നു. രാഷ്ട്രീയക്കാരി ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടത് പഠിച്ചു പരീക്ഷ എഴുതി സർക്കാർ ജോലി വാങ്ങി അന്തസ്സായി ജീവിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. എന്തൊരു ന്യായമാണിത്! എസ് പി വിജയകുമാർ ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാതെ നീക്കം ചെയ്തെന്ന് രേഖയുണ്ടാക്കി സർക്കാരിൻ്റെ പണം തട്ടിയില്ല. മാലിന്യം നീക്കം ചെയ്തവർക്ക് പൊറോട്ടയും ചിക്കനും ഏത്തപ്പഴവും കുപ്പിവെള്ളവും വാങ്ങിക്കൊടുത്തെന്ന് പറഞ്ഞ് പണം തട്ടിയില്ല. നാട്ടുകാരുടെ വീട്ടുകാരെ മോഷ്ടിച്ചില്ല. ഈ നാട് ഒരു കാലത്തും ഗതിപിടിക്കില്ല. കാരണം ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെ കാരണം.